ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോകാതിരിക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് OTT അപ്ഡേറ്റുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാന്താര, യശോദ, കൂമൻ, ജയ 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 ഹേ, മോൺസ്റ്റർ, ഈ സിനിമകളുടെ ഒക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പോകാതിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കിടിലൻ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. ഷോർട്ട്കട്ട് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം റീൽസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഷോർട്ട്കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോയിൽ ഗ്രീൻ സ്ക്രീൻ ഉൾപ്പെടുത്തുന്നവരാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഷോർട്ട്കട്ട്. വീഡിയോയിൽ നിന്നും ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കിഡിലൻ ഫിൽറ്ററുകളും ഫ്രീ ആയിട്ട് മ്യൂസിക്കും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ നല്ലൊരു മൊബൈൽ വീഡിയോ ആപ്ലിക്കേഷൻ ആണ് തിരക്കുന്നത് എങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും ഈസിയായി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ സിനിമ ഒരു ഹിന്ദി സിനിമയാണ്. അമിതാഭ് ബച്ചനും രശ്മിയ മന്ദാനിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി വിഭാഗത്തിൽ പറഞ്ഞ സിനിമയായിരുന്നു ഗുഡ് ബൈ എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ഡിസംബർ മാസം 2nd സ്ട്രീം ചെയ്യുന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജും ആൻ അഗസ്റ്റിനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സിനിമ. തിയേറ്ററിൽ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ലാത്തൊരു സ്ഥിതിയായിരുന്നു ഈ ഒരു സിനിമ. തിയേറ്റർ ഫ്ലോപ്പ് ആണ്. അപ്പൊ ഈ സിനിമ എന്ന് എന്ന് OTT റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നവംബർ മാസം 25th മനോരമ മാക്സ് വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പേ തന്നെ ഈ ഒരു ഡേറ്റും കാര്യങ്ങളും മനോരമ മാക്സ് ആണ് OTT റൈറ്റ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ആമസോൺ പ്രൈമിലും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓവർസീസിൽ, അതായത് ഇന്ത്യക്ക് പുറത്ത്, സിംപ്ലി സൗത്തിൽ നവംബർ മാസം 25th റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഋഷഭ് ഷെട്ടി പ്രധാന വേഷം കൈകാര്യം തിയേറ്റർ റിലീസ് ചെയ്ത് വൻ വിജയമായി മാറിയ കന്നഡ മൂവിയാണ് കാന്താര എന്ന സിനിമ. ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 350 crore 400 crore മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ സിനിമയുടെ ബജറ്റ് തന്നെ 16 crore 20 crore അടുത്തിട്ടാണ് ഈ സിനിമയുടെ ബജറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ള പലരും ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു. ആമസോൺ പ്രൈം ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നവംബർ മാസം 24th മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സിനിമ നവംബർ മാസം 24th എന്തായാലും ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതാണ്. പക്ഷേ റെന്റ് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളൊരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. എന്താണുള്ള കൃത്യമായിട്ടുള്ള അറിയില്ല. റെന്റ് ഓപ്ഷൻ ആണെങ്കിൽ നോർമൽ സബ്സ്ക്രൈബേഴ്സിന് ഈ സിനിമ കാണാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ കാണാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പേ ഋഷി ഷെട്ടി പ്രധാന വേഷം കൈകാര്യം ചെയ്ത 777 ഇപ്പോഴും റെന്റ് ഓപ്ഷൻ ആണ് പിന്നെ ആമസോൺ പ്രൈമിൽ നിന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പലരും കമന്റ് ബോക്സ് ചോദിച്ചിരുന്നത് എന്നാണ് അത് നോർമൽ സബ്സ്ക്രൈബേഴ്സിന്റെ അതിലേക്ക് വരിക എന്നുള്ളത്. ആമസോൺ പ്രൈം എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചെയ്യുന്നുള്ള അറിയില്ല. സബ്സ്ക്രൈബേഴ്സിനോട് ശരിക്കും അറിയാൻ ചെറ്റത്തരം തന്നെയാണ് കാണിക്കുന്നത് ആമസോൺ പ്രൈമുകാര്. ഈ സംഭവം എത്രയും പെട്ടെന്ന് തന്നെ അവർ ചേഞ്ച് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത സിനിമയാണ് നോക്കാം. അടുത്ത സിനിമ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് ഫ്ലോപ്പായി മാറിയ സിനിമയായിരുന്നു. തിയേറ്റർ പിന്നെ OTT വേണ്ടി എടുത്തിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നവംബർ മാസം 25th ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിന് മുമ്പേ തന്നെ ഡേറ്റ് വന്നതായിരുന്നു. പക്ഷേ അവർ ആ ഒരു ഡേറ്റ് പിന്നെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. 25th ഒരുപാട് റിലീസുകൾ വരുന്നത് കൊണ്ട് ഡിസംബർ മാസം 2nd ഈ സിനിമയുടെ ഡേറ്റ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജയ 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 ഹേ എന്ന സിനിമയും പിന്നെ ഹോട്ട്സ്റ്റാർ ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മോൺസ്റ്റർ എന്ന റിലീസ് ചെയ്തതിന് ശേഷം അടുത്തത് ഹോട്ട്സ്റ്റാർ വരാൻ പോകുന്ന മലയാള സിനിമ ജയ 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 ഹേ ആയിരിക്കും. അത് എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസം 23rd ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത സിനിമ നമ്മുടെ സമന്ത പ്രധാന വേഷം കൈകാര്യം ചെയ്ത യശോദ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെ സമന്തയെ കൂടാതെ വരലക്ഷ്മി ശരത്കുമാറും നമ്മുടെ ഉണ്ണി മൂന്തനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യേണ്ട ഈ സിനിമയിൽ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം ആണ് സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ December 2nd, അതായത് December 2nd October 9th ആയിരിക്കും ഈ സിനിമ OTT റിലീസ് ചെയ്യാന്നുള്ള എക്സ്പെക്ടഡ് ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷകളിലും അവൈലബിൾ ആയിരിക്കും എന്നുള്ള അറിയുന്നുണ്ട്. എന്നാലും ആമസോൺ പ്രൈമിലായതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്താലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സിനിമ
ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി പ്രധാന വേഷിയായ കൈകാജിയെ തിയേറ്റർ റിലീസ് ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു, ക്രൈം ത്രില്ലർ മൂവിയായിരുന്നു കൂം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഒ ടി റൈറ്റ്സ് ഒന്ന് വാങ്ങിയിരിക്കുന്ന ആമസോൺ പ്രൈം ആണ്. ഈ സിനിമയും ആമസോൺ പ്രൈം തന്നെയാണ്. ആമസോൺ പ്രൈം എങ്ങനെയാണ് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഈ സിനിമയുടെ റൈറ്റ്സ് ഒന്നാക്കിയ ആമസോൺ പ്രൈം ആണെന്ന് പറഞ്ഞല്ലോ. ആമസോൺ പ്രൈമിൽ ഈ സിനിമ എന്ന് ഒ ടി റിലീസ് ചെയ്യുന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസം ലാസ്റ്റ് ആയിരിക്കും മിക്കവാറും ഈ സിനിമയുടെ ഒ ടി റിലീസ് ഉണ്ടാകുക. ഇപ്പോഴും തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കൂം എന്ന് പറഞ്ഞ സിനിമ. ആസിഫ് അലിയുടെ, സത്യം പറയുന്ന ആസിഫ് അലിയുടെ കുറെ കാലത്തിന് ശേഷമുള്ള തിയേറ്റർ ഹിറ്റ് കൂടിയാണ് പിന്നെ കൂം എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഡിസംബർ മാസം ലാസ്റ്റ് ആയിരിക്കും, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ആയിരിക്കും വരാൻ പോകുക ആമസോൺ പ്രൈമിൽ. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണിത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.